നമസ്കാരം. ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള വാക്പോര് കനക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും ഗവർണർക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എം വി ജയരാജൻ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാനത്തെ സർവകലാശാലകളുടെ അന്ധകനായെന്നും അദ്ദേഹം നല്ല ബുദ്ധി നഷ്ടപ്പെട്ട് മനോരോഗിയായെന്നും സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറയുന്നു. മീഡിയ മാന്യ ഉള്ള കേരള ഗവർണർക്ക് ഇപ്പോൾ മനോരോഗമാണ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കുറ്റപ്പെടുത്തുമോ? ഗവർണർ നല്ല ബുദ്ധി നഷ്ടപ്പെട്ട് മനോരോഗത്തിന് ഉടമയായി എന്നാണ് തോന്നുന്നത്. ഗാന്ധിജിയെ ക്രിമിനൽ എന്ന് വിളിക്കാൻ മടി കാണിക്കാത്ത ഒരാൾ ഗവർണർ പദവിയിൽ ഇരിക്കുന്നത് അപമാനമാണ്. ഗവർണറുടെ സ്റ്റാഫിനേക്കാൾ യോഗ്യത കണ്ണൂർ സർവകലാശാലയിലെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്കുണ്ടെന്നും ജയരാജൻ പറഞ്ഞു. കേരള ഗവർണർക്കെതിരെ കണ്ണൂർ സർവകലാശാലയുടെ സംരക്ഷണ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം വി ജയരാജൻ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വിമർശിച്ച് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും രംഗത്തെത്തിയിരുന്നു. ഗവർണർ ആഗ്രഹിച്ച എന്തോ നടന്നിട്ടില്ല, ഗവർണറുടെ സമന്വയം തെറ്റിയിട്ടുണ്ട്, അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നും ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഗവർണർ സ്ഥാനത്ത് ഇരിക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ യോഗ്യനല്ല. ഗവർണർ RSS സേവകനായി മാറിപ്പോയി. ഗവർണറുടെ നിയമനം എന്തിൻ്റെ പ്രത്യുപകരം? ഫർസീൻ മജീദ് ക്രിമിനൽ ആയതുകൊണ്ടാണ് ഭയം തോന്നുന്നത്. ക്രിമിനലുകൾക്ക് എങ്ങനെയാണ് പോലീസ് സംരക്ഷണം നൽകുക? വിഴിഞ്ഞത്ത് ചെയ്യാൻ കഴിയുന്നതെല്ലാം സർക്കാർ ചെയ്യുന്നുണ്ട്. സമരത്തിൻ്റെ രൂപം കാണുമ്പോൾ അത് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയാണോ എന്ന് സംശയിക്കുന്നെന്നും കേരള ഗവർണർ അദ്ദേഹത്തെ പദവിയെപ്പറ്റി ചിന്തിക്കുന്നില്ല. ഇർഫാൻ ഹബീബിനെ തെരുവ് തിണ്ടി എന്നാണ് ഗവർണർ വിളിച്ചത്. ഗവർണറെ ആരെങ്കിലും അങ്ങനെ തിരിച്ചു വിളിച്ചാലോ? സാധാരണ ആളുകൾ പോലും ഉപയോഗിക്കാത്ത പദമാണ് ഗവർണർ പറയുന്നത്. ഗവർണറുടെ വാക്കുകൾ തീരെ തരം താണതാണെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. കണ്ണൂർ വി സിക്കും സർക്കാരിനുമെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ചരിത്ര കോൺഗ്രസിൽ തന്നെ ആക്രമിക്കാൻ ശ്രമിച്ച ഇർഫാൻ ഹബീബിനെതിരെ ഇതുവരെ നടപടിയെടുത്തിട്ടില്ല. ഗൂഢാലോചന നടന്നു എന്നതിൻ്റെ തെളിവാണ് സർക്കാരിൻ്റെ മൗനമെന്നും ഇർഫാൻ ഹബീബിൻ്റെ പ്രതിഷേധം കേരള സർക്കാർ നടപടിയെടുക്കില്ല എന്ന ധൈര്യത്തിലായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. വേദിയിലുണ്ടായിരുന്ന ഒരു വനിത വളരെ മോശം ഭാഷയിലാണ് സംസാരിച്ചത്. ഉത്തർപ്രദേശിലാണെങ്കിൽ ഇത് നടക്കില്ല. തന്നെ ആക്രമിച്ചവരെ സംരക്ഷിക്കുകയാണ് സർക്കാർ. ആക്രമണത്തിന് കൂട്ടുനിന്നതിൻ്റെ പ്രതിഫലമാണ് വി സിയുടെ പുനർനിയമനം. ചരിത്ര കോൺഗ്രസിലെ ആക്രമണ ശ്രമത്തെക്കുറിച്ച് വി സിയോട് റിപ്പോർട്ട് തേടിയിരുന്നു. 2 തവണ കത്തയച്ചിട്ടും വി സി നിഷേധാത്മക വിശദീകരണമാണ് നൽകിയത്. സംരക്ഷണ വിദഗ്ധനല്ലായിരുന്നു വി സിയുടെ മറുപടി. ഭരണഘടന യന്ത്രം തകർന്നാൽ എന്ത് ചെയ്യണമെന്ന് തനിക്കറിയാമെന്ന് ഗവർണർ മുന്നറിയിപ്പും നൽകി. സർവകലാശാല ഭേദഗതി ബില്ലിൽ ഒപ്പിടില്ലെന്ന് സൂചന ഗവർണർ ആവർത്തിച്ചു. ബില്ലിന് പിന്നിലെ ലക്ഷ്യം വ്യക്തമാണ്. നേതാക്കളുടെ ബന്ധുനിയമനമാണ് ലക്ഷ്യമെന്നും ഗവർണർ പറയുന്നു. കണ്ണൂർ ചരിത്ര കോൺഗ്രസിൽ നടന്നുവെന്ന് അവകാശപ്പെടുന്ന കയ്യേറ്റത്തിൽ തുടർച്ചയായ 2-ാം ദിനവും ഗവർണർ ആരോപണം ഉന്നയിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. കയ്യേറ്റ ശ്രമത്തിന് പിന്നിലുള്ള ഗൂഢാലോചനയിൽ വി സി അടക്കമുള്ളവർക്ക് പങ്കുണ്ടെന്ന ആരോപണം ആവർത്തിച്ച ഗവർണർ യോഗസ്ഥലത്തുണ്ടായിരുന്ന സ്ത്രീ തന്നെ അസഭ്യം പറഞ്ഞുവെന്ന പുതിയ വാദവും ഉന്നയിച്ചിട്ടുണ്ട്. തന്നെ ആക്രമിച്ചതിനുള്ള പ്രത്യുപകരമായിട്ടാണ് വി സിക്ക് വീണ്ടും പുനർനിയമനം നൽകിയതെന്നും സർവകലാശാല നിയമ ഭേദഗതി വേണ്ടപ്പെട്ടവരുടെ ബന്ധുക്കളെ നിയമിക്കാനാണെന്നും ഗവർണർ അവകാശപ്പെടുന്നു. വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ കത്ത് ലഭിച്ചിട്ടുണ്ടെന്നും ഒപ്പിടില്ലെന്ന് മുൻ നിലപാട് മയപ്പെടുത്തിയ ഗവർണർ ബില്ല് ആദ്യം കാണട്ടെ എന്നും ഓരോ കാര്യങ്ങൾ പരിശോധിക്കണമെന്നും ഭരണഘടനയുടെ അന്തസത്ത ഉയർത്തിപ്പിടിച്ച് മാത്രമേ ഒപ്പിടുന്നുവെന്നും പുതിയ നിലപാടെടുത്തിട്ടുണ്ട്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, ചാനൽ ബൈ NVC ബ്രോഡ്കാസ്റ്റിംഗ്.